വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും മറ്റ് സാമൂഹിക മേഖലകളിലൊക്കെ ഇടപെടുന്ന നമുക്ക് പലപ്പോഴും അനിഷ്ടം പ്രകടിപ്പിക്കേണ്ടി വരാറുണ്ട്. നാം ഇഷ്ടപ്പെടുന്നവർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മോട് പെരുമാറാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരമാണ് അനിഷ്ടം. അനിഷ്ടം അത് അമർഷമായും കോപമായും ദേഷ്യമായും നമുക്ക് പ്രകടിപ്പിക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മൾ അമർഷം പ്രകടിപ്പിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ആ സ്പോട്ടിൽ തന്നെ ആ നിമിഷം തന്നെ നമ്മളത് പ്രകടിപ്പിക്കും, നമ്മൾ പൊട്ടിത്തെറിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരോട്. അത് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ വഷളാക്കുന്നതിന് സാഹചര്യം വരുത്താറുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് ഉണ്ടായ അമർഷം, കോപം, ദേഷ്യം നമ്മൾ മനസ്സിൽ അടക്കി ഒതുക്കി വെച്ച് അവസരം കിട്ടുമ്പോൾ മറ്റൊരു സമയം നമ്മൾ അത് പ്രകടിപ്പിക്കും. ഇതും നമ്മൾ സർവ്വസാധാരണമായി ചെയ്തു വരുന്ന ഒരു ശൈലിയാണ്. സത്യത്തിൽ നമുക്ക് കോപവും അമർഷവും അതല്ലെങ്കിൽ അനിഷ്ടവും ഉണ്ടായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളുടെ അടുത്തവർ, നമ്മളുടെ ഇഷ്ടക്കാർ, നാമുമായി ബന്ധപ്പെട്ടവർ ജോലിസ്ഥലത്തോ അതല്ലെങ്കിൽ വീട്ടിലോ കുടുംബത്തിലോ നമ്മോട് പെരുമാറാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാര പ്രകടനമാണ് ഇതൊക്കെ. എന്നാൽ നമ്മുടെ അനിഷ്ടം പ്രകടിപ്പിക്കുവാൻ നാം സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഞാനീ പറഞ്ഞ രണ്ട് മാർഗങ്ങൾ അല്ലാത്ത മൂന്നാമതൊരു മാർഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, റിപ്പോർട്ടിംഗ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അഥവാ നമുക്കുണ്ടാകുന്ന അമർഷം അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനിഷ്ടം, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകാരനോട് അദ്ദേഹം നമ്മളോട് പെരുമാറിയത് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ, അതല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ചതുപോലെ നമ്മളോട് അദ്ദേഹം പെരുമാറിയില്ല എങ്കിൽ, അദ്ദേഹത്തോട് നാം ആ സ്പോട്ടിൽ ദേഷ്യം പ്രകടിപ്പിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ നമുക്കുണ്ടായ അനിഷ്ടം നമ്മുടെ മനസ്സിൽ അടക്കി ഒതുക്കി വെച്ചത് കൊണ്ടോ നമുക്ക് രണ്ടും ദോഷകരമായ ഫലമാണ് ഉണ്ടാക്കുക. നേരെ മറിച്ച് നാം ആ കൂട്ടുകാരനോട് പറയുകയാണ് നീ അത് ചെയ്തത് എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ. അതല്ലെങ്കിൽ മകനോട് പറയുകയാണ് മോനെ നീ അത് ചെയ്തത് ഉപ്പയ്ക്ക് അല്ലെങ്കിൽ ഉമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥിയോട് സ്കൂളിൽ നമ്മൾ പറയുകയാണ് മോനെ നീ അത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ എനിക്കൊന്നുകൂടി ഇഷ്ടമാകുമായിരുന്നു. ഈ അർത്ഥത്തിൽ നമ്മൾ റിപ്പോർട്ടിംഗ് ശീലമാക്കിയാൽ ഇത് നമുക്ക് എല്ലാ മേഖലയിലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ജോലിസ്ഥലത്തും അതുപോലെ നാം സാമൂഹികമായി ഇടപഴകുന്ന ഏത് മേഖലയിലും നമുക്ക് ഈ ഒരു റിപ്പോർട്ടിംഗ് മെത്തേഡ് നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകാൻ കാരണമാകുമെന്നാണ് പഠനങ്ങൾ നമ്മോട് പറയുന്നത്. അനിഷ്ടവും അമർഷവും ദേഷ്യവും കോപവും നിങ്ങൾക്ക് വരുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തിമാൻ. അല്ലാതെ മൽപ്പിടുത്തത്തിൽ ജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തിമാൻ എന്ന മഹത്വചനം നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കട്ടെ.